നമുക്ക് അമേരിക്കയിലെ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അമേരിക്കയിൽ പാർലമെന്റ് മന്ദിരത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി ട്രംപ് അനുകൂലികളുടെ തേർവാഴ്ചയാണ് നടന്നത്. നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെയാണ് ട്രംപ് അനുകൂലികളുടെ ഈ രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകം നടന്നത്. ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ സുരക്ഷാ വലയം ഭേദിച്ചാണ് പ്രതിഷേധക്കാർ അകത്ത് കടന്നത്. സമീപത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിൽ ഒരു സ്ത്രീ വെടിയേറ്റു മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് നമുക്കിപ്പം നിഷ ആണ് ചേരുന്നത്. വിശദാംശങ്ങൾ നിഷയിലേക്ക് തേടാം. നിഷ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഒക്കെയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു പ്രശ്നം അഴിച്ചുവിടാൻ ട്രംപ് അനുകൂലികൾ നടത്തിയ ശ്രമങ്ങൾ, അവർ അത്രത്തിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോയത്. ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ലോകത്തെ സംബന്ധിച്ച് ഇന്ന് അമേരിക്കയിൽ നമ്മൾ കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, വാർത്തകൾ പുറത്തുവരുന്നത്. നമസ്കാരം പ്രിയ, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു ഹിസ്റ്റോറിക് ദിനം തന്നെയായിരുന്നു അമേരിക്കയിൽ. അമേരിക്കയിലെ 240 വർഷങ്ങൾക്ക് ആദ്യമായി സംഭവിച്ച കുറെ ഇവന്റ്സ് ഇവിടെ നടന്നു. ഇവിടെ പ്രിയ പറഞ്ഞ പോലെ ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് ക്യാപിറ്റൽ യു എസ് കോൺഗ്രസ് ക്യാപിറ്റൽ ബിൽഡിംഗിനെ അറ്റാക്ക് ചെയ്തു. പ്രോട്ടസ്റ്റേഴ്സ് ആയിട്ടാണ് അവർ വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡൊമസ്റ്റിക് ടെററിസം ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ടോറൽ റിസൾട്ട് സർട്ടിഫൈ ചെയ്യുന്ന ദിവസമാണ്. ഇലക്ടോറൽ റിസൾട്ട് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു എസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റും രണ്ട് ചേംബേഴ്സും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇലക്ടോറൽ കോളേജിന്റെ ഇലക്ഷൻ റിസൾട്ട് സർട്ടിഫൈ ചെയ്യുന്ന ദിവസമാണ്. ഈ ദിവസം ഈ ദിവസം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപ് കുറെ റാലീസ് ഒക്കെ നടത്തിയിട്ട് വയലൻസ് തന്നെ ത്രെട്ടൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുമ്പേ. ആൻഡ് അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കും, പക്ഷെങ്കിൽ ഇത്രയ്ക്കാവും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് അമേരിക്ക എപ്പോഴും ഒരു അമേരിക്കൻ ഡെമോക്രസി ഒരു ബെഡ്റോക്ക് ആണ് ഡെമോക്രസീന്റെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ ഇന്നത്തെ ഇവന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ കാണുമ്പോഴത്തേക്കിന് നമുക്ക് ശരിക്കും മനസ്സിലാവും ദാറ്റ് ഡെമോക്രസി ഈസ് ഫ്രാജിൽ. പ്രിയ പറഞ്ഞ പോലെ ഈ പ്രോട്ടസ്റ്റേഴ്സ് ക്യാപിറ്റലിൽ കയറിയിട്ട് ഒരു ഒരു സ്ത്രീ മരിച്ചു വെടിയേറ്റ്. 5 പേര് ഇഞ്ചർ ആയിട്ടുണ്ട്. ഈ മരിച്ച സ്ത്രീ ആക്ച്വലി ട്രംപ് സപ്പോർട്ടർ ആണ്. വേറെ അപകടങ്ങളൊന്നും ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഇപ്പം കറന്റ്ലി കോൺഗ്രസ് സെഷനിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് തന്നെ ഇലക്ടോറൽ കോളേജ് റിസൾട്ട് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഫൈനൽ റിസൾട്ട് സർട്ടിഫൈ ചെയ്യണം എന്നാണ്. ഓക്കെ നിഷ, ഈ സഭ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറച്ചെങ്കിലും ശമനം ആയിട്ടുണ്ട് എന്ന് കരുതാമോ? അതെ, സോ ഇന്ന് രാവിലെ വളരെ നമുക്ക് ക്യാപിറ്റലിൽ ആക്ച്വലി പോലീസിന്റെ പ്രസൻസും കുറവായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ നാഷണൽ ഗാർഡിനെ ഡിപ്ലോയ് ചെയ്തു. വെർജീനിയയിൽ നിന്നും മെറിലൻഡിൽ നിന്നും നെക്സ്റ്റ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ നാഷണൽ ഗാർഡിനെ ഡിപ്ലോയ് ചെയ്തിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ പീസ്ഫുള്ളി ഈ ട്രംപ് സപ്പോർട്ടേഴ്സ് ഈ പ്രോട്ടസ്റ്റേഴ്സിനെ ക്യാപിറ്റലിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ വാഷിങ്ടൺ DC പൊതുവെ ഒരു കർഫ്യൂലാണ്. അപ്പം ആരും സ്ട്രീറ്റ്സിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ നമ്മളിപ്പം കാണുന്നുണ്ട് ഓൺലൈനിൽ. അതൊക്കെ വായിക്കുമ്പോഴത്തേക്കിന് ഇപ്പോഴും പ്രോട്ടസ്റ്റേഴ്സ് പുറത്തുണ്ടെന്നാണ് അറിയുന്നത്. ആൻഡ് ഇപ്പം സെഷൻ ഇൻ പ്രോഗ്രസ് ആണ്. സോ ഈ നമ്മുടെ കോൺഗ്രസ്സിൽ ഇപ്പം പ്രസന്റ്ലി സ്പീച്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സ് ഇപ്പോഴും ഈ സർട്ടിഫിക്കേഷൻ റിസൾട്ട്സിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്, ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഹിയറിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി നിഷ, വിവരങ്ങൾ നൽകിയതിന്. എന്തായാലും അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ഹൗസിനുള്ളിൽ ഹോളിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു.